நீ யாருக்கும் கொடுக்கறதா வரணும் இல்ல ஏதே அடே அடிச்சு கீறனே ஆ ஓகே சரி கவரிங்க வில்லு வந்தா வில்லு வந்தா இல்ல இல்ல ஆ வாரி வாரி இந்த செலவு நான் செறுதைட்டு முதலாக்கி கேட்டோ என்னடி வா ഇതിനാണോ ജോലി പോണെന്ന് പറഞ്ഞത് അയ്യോ അതെ ഞാനൊരു ബൈക്ക് പോയിട്ടൊരു ഒരു റോസാപ്പ് പോലും ഞാൻ വണ്ടിനെ കടമാറ്റതായിരുന്നു അരി ഇത് മറ്റേ സവാള കോൺട്രാക്ട് ആണോ എന്റെ ഉണ്ട് എന്തെല്ലാം ഞാൻ അറിഞ്ഞില്ല പോടാ ഏത് അങ്ങനെ പറയല്ലേ എനിക്ക് ഒരുപാട് പൈസ ഇതൊക്കെ എങ്ങനെ അല്ല ആരും ആദ്യയുടെ കല്യാണ പേപ്പർ എപ്പോഴാണെന്നായിരുന്നു പോട്ടെ വണ്ടിക്കായി പോയത് അത് സമയം കിടക്കുന്നുണ്ടല്ലോ അയ്യോ അതെ അതെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടും വണ്ടി ഒരുപാട് ഇഷ്ടപ്പെടും നമ്പർ ഒന്നും വെച്ചില്ലേ അത് അവിടെ കൊണ്ടുപോകാനുള്ള ടൈം കിട്ടില്ല ഞാൻ ഇന്ന് സെറ്റ് ആക്കിയതേ ഉള്ളൂ ഓ നമ്പർ എന്റെ പ്രതിലെ നമ്പർ 6YA എന്നിട്ടാ കേട്ടോ ഓ മനസ്സിലായി ആര് ഓക്കേ ഞാൻ നോക്കിച്ചിരുന്ന നമ്പർ ഭയങ്കര ബുദ്ധി തന്നെ കേട്ടോ ഇച്ചിരി പ്രശ്നമാണ് ബുദ്ധി ആര് കേറോ വണ്ടി ഓടിച്ചിട്ട് നീ ഇവിടെ നിറക്കാൻ പറ്റോ അതൊന്നും പ്രശ്നമില്ല അപ്രോറേറ്ററാണ് പിന്നെ ഷാജി ചെറുതായിട്ട് ഞാൻ മുതലാക്കിയവരെ അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ സ്കൂളില് ടീച്ചറിന്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് റോസ് എന്ന കോട്ടയില്ലായിരുന്നു അത് ഞാൻ നൈറ്റ് ആയിട്ട് റോസ് എന്ന കോട്ടയിൽ ചെറു നൈറ്റ് കൊടുത്തോ അതെ ടി വി വെച്ചിട്ട് ഇവിടെ വെക്കായിരുന്നല്ലോ ബാക്ക്ഗ്രൗണ്ടില് ഷാജിനോട് പറയാൻ ചെയ്യാൻ പറയണ്ടേ ആ ടി വി വെച്ചിട്ട് വില്ലു അരിക്കും റോസ് തന്നെ പടം വെച്ചിരുന്നാ ഷാജി ഒരു ജോലി ചെയ്യോ അവിടെ ഒരു ടി വി വെച്ചിട്ട് ഞാൻ നിനക്ക് ഒരു ഫോട്ടോ അയക്കാം ബില്ലു ഇന്നലെ ദിവസം അവരെ കൂടെ വിളിക്കാം അവരെ കൂടെ വരട്ടെ അവര് കാറിൽ വരട്ടെ എങ്ങോട്ട് പോണേ ഇപ്പൊരു മഴയും കുറച്ച് ഇരുട്ടും ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് വൈബായിരുന്നു ഭയങ്കര ബിസി ആയിരുന്നു അരിയ പിന്നെ എല്ലാം അങ്ങോട്ട് അടിച്ചു തീർത്തൊരു ഏകദേശം എനിക്കൊന്നും ഒരു 8 പേരെ തല എട്ടോ അത് ഈ കൂടുതലുണ്ടല്ലേ ഞാൻ 8 കൂട്ടിയിട്ടുള്ളൂ മൊത്തം 18 പേരുള്ളതിൽ 8 ഞാൻ ബാക്കി പിള്ളേരെല്ലാം കൂടെ അടിവെച്ചെടുത്തത് എന്നെ കളിപ്പിക്കാൻ കൂട്ടില്ല ബാബുസേട്ട് വന്ന് ഒറ്റയ്ക്ക് വിടുങ്ങാനല്ലേ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം 7 പിക്ക് എടുത്തപ്പോ കിട്ടിയ ഒരു സന്തോഷം ഇന്ന് കിട്ടിയില്ല ഇത്ര പോലെയായിരുന്നു അവന്മാരെ വണ്ടി സേവ് ചെയ്യാൻ പറഞ്ഞു ഷാജി അതെ പപ്പടത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു റായൻ പപ്പുണ്ടെങ്കിൽ ആര്യ പറഞ്ഞില്ലേ പ്രൊപ്പോസൽ പുറകെ നടക്കാൻ അത് കൊടുക്കാം ഞാൻ അവനെ കൊടുത്തിട്ടുണ്ട് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല അവൻ ആക്ച്വലി പറഞ്ഞായിരുന്നു ഭയങ്കര കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നും ഓ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അവനല്ലേ ഒരു കാര്യം പറഞ്ഞു ഈ കാര്യം ഞാൻ ബാബുവിനോട് പറയാന്ന് പറഞ്ഞേ അപ്പഴത്തേക്ക് അവൻ പറഞ്ഞു ആ പറഞ്ഞോ ബാബു സൈറ്റ് തന്റെ തന്നെ ആര്യ സെറ്റ് ആക്കി തന്നോളൂന്ന് ഓ അങ്ങനെ അവൻ അറിയില്ലായിരിക്കും കാര്യങ്ങളൊന്നും അവൻ അറിയില്ല കൊച്ചു പൈനല്ലേ മാത്രമല്ല ഇവന്മാർക്കൊന്നും ബുദ്ധി ഉറച്ചിട്ടില്ല ആര്യ
അതുകൊണ്ട് മൈൻഡ് ആക്കണ്ട മൈൻഡ് ആക്കണ്ട ഞാൻ ഞാൻ അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് ഞാൻ എന്ന പറഞ്ഞ അവൻ പോവും അതാണ് പപ്പു എന്റെ പപ്പു ആണ് മൈ പെറ്റ് അപ്പൊ അവന്റെ കാര്യം മനസ്സിലാക്കിയത് ഉച്ചക്ക് ഞാനും ഷാജി ഇങ്ങനെ കേറിയാ ഷാജിന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ നൂറ നൂറ അറിയില്ല നൂറ ഫാത്തിമ നൂർജഹാൻ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട് അപ്പൊ അവളെ പ്രപ്പോസ് ചെയ്ത് കല്യാണത്തിന് അപ്പൊ അതങ്ങനെ അപ്പൊ അവള് ജലസ് ആക്കാൻ വേണ്ടിട്ട് ഷാജി എന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ആസ് എ ബെസ്റ്റി എന്ന് പറഞ്ഞു അവൾക്കറിയാം അനിയത്തി എന്നുള്ള അവൾക്കറിയാം അപ്പോഴത്തേക്ക് ഒരാള് ഇത് കണ്ടിട്ട് ഇത് ഇത് എന്നെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഒട്ടിക്കാം എന്തോ പവൻ പവൻകുമാർ എന്തോ പേരായിരുന്നു ഞാൻ പിന്നെ അവനെ ഇൻകോഗ്നിറ്റോ ഇത് കോൾ ചെയ്തേ എന്നിട്ട് കുറച്ച് സംസാരമുണ്ടായി ഞാൻ പറഞ്ഞ് ഊക്ക് സഹിക്കാനുള്ള ഇതില്ലെങ്കി പിന്നെ പറയാൻ നിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അവിടെ പറ 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 പറ